ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ 7593871004 എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂ. ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, പട്ടാമ്പി ആൻഡ് ഷൊർണൂർ. വെള്ളിയങ്കല് തടയണയിൽ യന്ത്രവൽകൃത ഉപകരണങ്ങൾ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്യുന്നതിനെതിരെ CITU നടത്തുന്ന അനിശ്ചിതകാല സമരം 5-ാം ദിവസത്തിലേക്ക് കടന്നു. വെള്ളിയങ്കല് റിസർവോയറിൽ നിന്നും മണലെടുക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടാണ് CITU വെള്ളിയങ്കലിൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. വെള്ളിയങ്കല് തടയണയിൽ അഴിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ അനുമതി നേടിയെടുത്ത കരാറുകാർ പ്രദേശത്ത് വർഷങ്ങളായി ചുമടെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കി യന്ത്രവൽകൃത ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത്. വെള്ളിയങ്കല് റിസർവോയറിൽ നിന്നും മണലെടുക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട CITU വെള്ളിയങ്കലിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം 5-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. 4-ാം ദിവസമായ വെള്ളിയാഴ്ച നടന്ന സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഉത്തരവുണ്ട് എന്ന് കരുതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ കാട്ടുകൊള്ളയാണ്. പ്രകൃതിയെ കൊള്ളയടിക്കുകയാണ്. തൊഴിലാളികൾക്കോ പണി കൊടുക്കുന്നില്ല. അത് യന്ത്രത്തിന്റെയും കോടതിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് ഞാൻ പണി കൊടുക്കില്ല. അതിലേറെ രസം എന്താന്ന് പറഞ്ഞാൽ ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 8 CITU നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരുമായ ആളുകളെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ അവർ പറയുന്നത് ഈ തൊഴിലാളി നോക്കുകൂലി ആവശ്യപ്പെട്ടു എന്നാണ്. കേരളത്തിൽ നോക്കുകൂലി പാടില്ല എന്ന് ആദ്യമായി അഭിപ്രായം പറഞ്ഞൊരു യൂണിയനാണ് ചുമട് തൊഴിലാളി യൂണിയൻ CITU. നോക്കുകൂലിയെ വാങ്ങാൻ പാടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താ, ഇവരുടെ ഒരു ചർച്ചയ്ക്ക് ഞാനും കൂടി പങ്കെടുത്തതാണ്. ഏതെങ്കിലും തരത്തിൽ തൊഴിലാളിക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ സമരമൊന്നും ആവശ്യമില്ല എന്ന് കണക്കാക്കി CITU നേതാക്കന്മാരെ ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു ചർച്ച ചെയ്യുന്നത്. അവരിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഞങ്ങളൊരു കാശ് കൊടുക്കാൻ തൊഴിലാളിക്ക് പണി കൊടുക്കില്ല. അതിന്റെ പേരിലെ നോക്കുകൂലി. പണിയെടുക്കാതെ നോക്കുകൂലി വാങ്ങുക എന്നാണ്. പണിയെടുക്കാതെ കാശ് വാങ്ങിയാൽ നോക്കുകൂലിയാണ്. അപ്പൊ കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുകയാണ്. ചുമട്ട് തൊഴിലാളി യൂണിയൻ CITU പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചെല്ലുകുട്ടി അധ്യക്ഷനായി, CITU ഡിവിഷൻ സെക്രട്ടറി AB സുരേഷ്, ഏരിയ നേതാക്കളായ PC വാസു, M രാമചന്ദ്രൻ, TV ഗിരീഷ്, C മുകേഷ്, K സതീഷ് കുമാർ, K രാജൻ എന്നിവരും സംസാരിച്ചു.